കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഇതാ ജീവിക്കുന്ന കർത്താവിയാൽ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് കണ്ട് സ്നേഹത്തോടെ വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മോളെ മോനെ, നിന്നെ കരുതുന്ന ഒരു കർത്താവിയാൾ ധാരയിലുണ്ട്. നിന്നെ അതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവിയാൾ ധാരയിലുണ്ട്. തമ്പുരാനെ, ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിൽ കടന്ന് ഞങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. പറയാനോ പങ്കുവെക്കാനോ ഞങ്ങൾക്ക് ആരുമില്ല. പറഞ്ഞാലും പങ്കുവെച്ചാലും മനസ്സിലാക്കപ്പെടാതെയാണ് ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഒത്തിരി മനോവേദന ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. സ്നേഹം പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും സ്നേഹം കിട്ടാതെ വരുമ്പോൾ വല്ലാത്ത ഭാരമില്ലേ? നിശ്ചയമായിട്ടും ചില വ്യക്തികളുടെ സ്നേഹം ഞാൻ അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അർഹിക്കുന്ന സ്നേഹത്തിൻ്റെ മുമ്പിൽ കൈനീട്ടിയിട്ട് പോലും തിരസ്കരിക്കപ്പെട്ടതിൻ്റെ ഭാരം ഉള്ളിലില്ലേ? ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ ഭാരം നിന്റെ ഉള്ളിലില്ലേ? ഈശോയെ, നീ എത്രമാത്രം തിരസ്കരിക്കപ്പെട്ടവനാണ്. നിന്നെ സ്നേഹിച്ചു കൂടെ നടന്നവരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞില്ലേ? 3 വർഷക്കാലം നിന്റെ കൂടെ നടന്നവൻ തന്നെയല്ലേ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബനം തന്നുകൊണ്ട് നിന്നെ ഒറ്റിക്കൊടുത്തത്? ഓ ദൈവമേ, ഒറ്റിക്കൊടുക്കലിന്റെയും തിരസ്കരണത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും എല്ലാ അനുഭവങ്ങളും നീ കടന്നുപോയവനാണല്ലോ. അതുകൊണ്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റൂ, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. അതുമാത്രമാണ് എൻ്റെ ആശ്വാസം, അതുമാത്രമാണ് എൻ്റെ ആശ്വാസം. വേറെ ഒന്നുമില്ല കർത്താവേ, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം നീ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയതാണ്. സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്കല്ലേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കാൻ പറ്റൂ. ഈശോ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അനുഭവങ്ങൾ എനിക്ക് മുമ്പേ കടന്നുപോയവനാണല്ലോ നീ. അതുകൊണ്ട് ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വേദനകളും നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഈശോയെ നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നോട് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ വേദനകള്, എന്റെ സ്വകാര്യ ദുഃഖങ്ങള്. ബ്രാനെ, നീ കേൾക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ. മക്കളെ, നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്വകാര്യ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുടുംബമായി നിങ്ങൾ ഈ നിമിഷങ്ങളിലും ഈ നാളുകളിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണത്. ഹൃദയം ശാന്തമാക്കുക, സ്വസ്ഥമാകുക. തമ്പുരാൻ്റെ മുമ്പിൽ വളരെ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ശാന്തതയിലും നിശബ്ദതയിലും ദൈവസാന്നിധ്യം അനുഭവിക്കുക. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നല്ലേ വചനം പറയുന്നത്. ഈശോയെ, ഞങ്ങളുടെ മനസ്സിനെ ചിന്തകളെ ഒന്നും ശാന്തമാക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റണില്ല. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുക. കർത്താവേ, ജോലിയില്ലാത്തതിൻ്റെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഒക്കെ ഭാരം ഉള്ളിലുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ സങ്കടമുണ്ട്. സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. കടബാധ്യതകൾ ഞങ്ങളെ വേട്ടയാടുന്നുണ്ട്. ലോണൊക്കെ എടുത്തിട്ട് ഒന്ന് അടച്ചു വിട്ടാൻ പോലും പറ്റണില്ല. ഒരു വീട് പണിയാൻ ലോൺ എടുത്തതാണ്, ഒന്ന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. മക്കളുടെ വിദേശ യാത്രകളൊക്കെ അടഞ്ഞു കിടക്കുക. പഠന മേഖലകളിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പരാജയ ഭീതി ഇതാ ഞങ്ങളെ വേട്ടയാടുന്നുണ്ട്. പലവട്ടം പരീക്ഷ എഴുതി എന്നിട്ടും പരാജയപ്പെട്ടു പോയി. വല്ലാത്തൊരു ഭയവും ഭാരവും ഞങ്ങളെ അലട്ടുന്നുണ്ട്. ചില മാരക രോഗങ്ങൾ, ചില മാരക രോഗങ്ങൾക്ക് വേണ്ടി നടത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അതിൻ്റെ ഭാഗമായി അനുഭവിക്കുന്ന ശാരീരികമായ വേദനകൾ, അസ്വസ്ഥതകൾ
ഒക്കെയുണ്ട്. ഈശോയെ, ഇതെല്ലാം നിന്നിൽ ഇറക്കി വെച്ച് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഇവയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. മറ്റാരുമില്ല, മറ്റാരുമില്ല ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ, മറ്റാരുമില്ല ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, മറ്റാരുമില്ല ഞങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ. മറ്റാർക്കും ഞങ്ങളെ സുഖപ്പെടുത്താൻ പറ്റില്ല. മറ്റാർക്കും ഞങ്ങളെ നീ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഈശോയെ എന്ന് ഹൃദയം കൊണ്ട് വിളിക്കുക. ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് വിളിച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് ഈശോയെ, ഈശോയെ, ഈശോയെ എന്നെല്ലാ മക്കളും വിളിച്ച് ഈശോയെ നിങ്ങളുടെ മനസ്സിന്റെ നിയോഗങ്ങൾ ഇറക്കി വെക്കുക. കുടുംബത്തിന്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു ആരാധന 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 ഈശോ നിന്നെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ഈശോ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ്. നിന്റെ നെഞ്ചിൻ്റെ എല്ലാ വേദനകളും ഹൃദയത്തിൻ്റെ എല്ലാ ഭാരവും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. ജീവിത പങ്കാളിയുടെ ചില ദുശീലങ്ങളെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിൽ നിന്ന് നിന്നെ വിളിക്കുന്ന മക്കളുണ്ട്. തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ ഈശോയെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. ഈശോയുടെ നിയോഗങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. ആ നിയോഗങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.